ചൈനയിലെ സ്ട്രീറ്റ് ഫുഡില് കുറെ വിചിത്രമായ ഫുഡുകളും ഉണ്ട് കേട്ടോ. അതിലൊരു ഫുഡാണ് കേട്ടോ ഇത്. ഇതെന്താന്ന് ചോദിച്ചാൽ കോഴിയുടെ കാലാട്ടോ. ഈ കോഴിക്കാല് ഇവര് നഖം മാത്രം ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് ഇത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുവേ. ചൈനീസുകാരത് കഴിക്കാറുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പോലും താല്പര്യമില്ല. ഇത് ഉപ്പിലിട്ട് ഇവര് കഴിക്കും കേട്ടോ. പക്ഷെ നമുക്കത് കാണുമ്പോ തന്നെ എന്തോ പോലെ തോന്നൂല. അതുപോലെ ഈ കാണുന്ന എന്താണെന്നറിയോ, താറാവിന്റെ തലയാട്ടോ, അതും അവര് കഴിക്കാറുണ്ട്. അങ്ങനെ കുറെ വിചിത്രമായിട്ടുള്ള ഫുഡുകളുണ്ട്. എന്നാൽ ഇതുപോലെ ബാർബിക്യൂ, ബാർബിക്യൂ ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ. ഇവിടുത്തെ ബാർബിക്യൂ നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡുകളും ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫുഡുണ്ട്. ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ട്, ഷുഗർ ലൈനിയിൽ മുക്കി വെച്ചിട്ട് നമ്മുടെ സ്ട്രോബെറി എടുത്തതാട്ടോ. നല്ല ടേസ്റ്റാണ്, അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. അങ്ങനെ ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മസാലയിലെ, മസാലയൊക്കെ ഇട്ടിട്ട് കോഴിയുടെ കഴുത്തും കോഴി പാർട്സ് എന്ന് തന്നെ പറയാം. നമ്മുടെ നാട്ടിലെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന കോഴി പാർട്സ്, പക്ഷെ അതിൽ ഇച്ചിരി മസാലയൊക്കെ ഉള്ളത് കൊണ്ട് അത് കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ മാക്സിമം കഴിക്കാറുള്ളത്, എനിക്ക് ഇവരുടെ സ്ട്രീറ്റ് ഫുഡിൽ ബാർബിക്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് മിക്കവാറും കഴിക്കാറുള്ള ചിക്കൻ ബാർബിക്യൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കഴിക്കാറുള്ളൂ. അതുപോലെ ഞാൻ ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതാ, ഇത് നമ്മുടെ പൊറോട്ട മാവ് പോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് മീറ്റ് വെച്ച് ഫില്ല് ചെയ്തിട്ട് അതിന് ശേഷം നമ്മുടെ ഇതെന്താ പൂരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതെന്താന്ന് ചോദിച്ചാൽ ഒരുപാട് തരത്തിലുള്ള ഉപ്പിലിട്ട സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്ട്രീറ്റ് ഫുഡ് ചൈനീസുകാരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബാർബിക്യൂകളായിരുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും.